മലയാള സിനിമയിലെ വലിയൊരു കാലഘട്ടത്തെ കൈക്കുമ്പിളിൽ കൊണ്ടുനടന്ന സംവിധായകനാണ് സിബിമലയിൽ. ഒരു കാലത്ത് തനിയാവർത്തനവും കിരീടവും ആകാശദൂതുമെല്ലാം മലയാളിയുടെ ഹൃദയഭിത്തിയിലാണ് പ്രദർശനം നടത്തിയിരുന്നത്. സിനിമയുടെ കയറ്റിറക്കങ്ങൾക്കിടയിലും കാലാതീതനായി നിന്ന് കഥ പറയാൻ ശേഷിയുള്ള സിബിമലയിലിൻ്റെ പുതിയ ചിത്രം കൊത്ത് കുടുംബ പ്രേക്ഷകരെ ആകർഷിച്ചുകൊണ്ട് മുന്നേറുകയാണ്. സർ, തിയേറ്റർ അനുഭവം എങ്ങനെയുണ്ട് കൊത്തിൻ്റെ? ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ വലിയ രീതിയിലുള്ള റെസ്പോൺസാണ് വരുന്നത്. ഒരുപാട് പേര്, നമുക്ക് പരിചയമുള്ളവരും അല്ലാത്തവരും, സിനിമയിലുള്ളവരും പുറത്തുള്ളവരും ഒക്കെയുള്ള ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഇത് വളരെ എന്താണ്, ഇത്തരത്തിലുള്ള അനുഭവം അപൂർവമായി മാത്രമാണ് ലഭിക്കുക, ഇത്ര മാത്രം ഒരു റെസ്പോൺസ് ഉണ്ടാവുക. ഈ സാധാരണക്കാരുടെയൊക്കെ പ്രതികരണം വരുന്നുണ്ടോ? തീർച്ചയായിട്ടും, വളരെ സാധാരണക്കാരായ ആൾക്കാർ, അവർ എവിടുന്നാണ് അവർ നമ്പർ തപ്പിയെടുക്കുന്നത്? ഇപ്പോഴത്തെ കാലത്ത് പിന്നെ അതൊക്കെ കിട്ടാൻ പാടില്ലായിരിക്കും. അവർ ഷോ കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ ആദ്യം ചെയ്യുന്നത് എന്നെ വിളിക്കുക, അല്ലെങ്കിൽ രഞ്ജിത്തിനെ വിളിക്കുക, അല്ലെങ്കിൽ ഹേമന്ത് കുമാറിനെ വിളിക്കുക. അങ്ങനെ അത്തരത്തിൽ അവർ ആ നിമിഷത്തിൽ തന്നെ അവർ അനുഭവിച്ച ആ ഒരു എക്സ്പീരിയൻസിനെ ഷെയർ ചെയ്യാതെ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ വിളിക്കുന്ന ആൾക്കാരുണ്ട്. സിബിമലയിൽ ഏത് വിഷയം കൈകാര്യം ചെയ്താലും, അത് രാഷ്ട്രീയമായാലും, അതിൽ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ സ്ത്രീകളെ ആകർഷിക്കുന്ന അല്ലെങ്കിൽ കുടുംബ സദസ്സുകളെ ആകർഷിക്കുന്ന ഒരു ഘടകമുണ്ടെന്നൊരു പൊതുബോധം ഉണ്ടല്ലോ, ആ ഒരു റെസ്പോൺസ് ഇപ്പോൾ തിയേറ്ററിൽ നിന്ന് കാണുന്നുണ്ടോ? ആദ്യം ഇതെന്തോ ഒരു വലിയ വയലൻസ് ഉള്ള ഒരു ആക്ഷൻ സിനിമ അല്ലെങ്കിൽ ഒരു ഡാർക്ക് സിനിമ എന്നൊക്കെ പറയുന്ന ഒരു ഫീൽ ആൾക്കാർക്ക് കിട്ടിയിരുന്നു. പക്ഷേ തിയേറ്ററിലെത്തി കണ്ടുപോകുന്നവരെല്ലാവരും ഇപ്പം കുറച്ച് മുമ്പേ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇന്നലെ പോയി തിയേറ്ററിൽ പടം കണ്ടു, ഞാൻ രാത്രി വീട്ടിൽ വന്നിട്ട് പറഞ്ഞു നാളെ നമുക്ക് ഒരുമിച്ച് പോകണം, ഞാൻ എൻ്റെ ഭാര്യയും കുട്ടി നാളെ പോകുമെന്ന് ഇപ്പോഴൊരു അരമണിക്കൂർ മുമ്പ് എനിക്ക് വന്നൊരു ഫോണാണ്. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്ന, പലരും ഫാമിലിയായിട്ട് പോയാൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത വയലൻസ് ഉള്ള സിനിമയാണെന്നുള്ള ചിന്ത കണ്ട് മാറി അവർ തിയേറ്ററിലേക്ക് കുടുംബങ്ങളായിട്ട് വരാൻ തുടങ്ങുന്നു എന്നുള്ളത് വലിയ പോസിറ്റീവ്. അക്രമ രാഷ്ട്രീയം കേരളത്തിൻ്റെ സ്വാസ്ഥ്യം കെടുത്തുന്നു എന്നുള്ള ഒരു ആശങ്കയിൽ നിന്നാണോ ഈ ചിത്രത്തിൻ്റെ പിറവി? നമ്മൾ കാലങ്ങളായിട്ട് നമ്മൾ വാർത്തകളിലൂടെ കേട്ടുവരുന്ന, അറിഞ്ഞു വരുന്ന ഇത്തരത്തിലുള്ള രാഷ്ട്രീയപരമായ പ്രതികാരത്തിൻ്റെ പകപോക്കലുകളുടെ അക്രമങ്ങളുടെ ഒരു പരമ്പര തന്നെ നമുക്ക് സംഭവിക്കുന്നുണ്ട്. നമ്മളിത് കണ്ണൂരെന്ന് പറയുന്ന ഒരു പ്രദേശത്തെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല ഇത്. ഇതിപ്പോൾ തെക്കൻ കേരളത്തിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു. പാലക്കാട് എത്തിയത് നമുക്കറിയാം, ആലപ്പുഴയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും കൊലകളും മറുകൊലകളും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ വളരെ ഭീതിപ്പെടുത്തുന്ന, ആശങ്ക ഉണർത്തുന്ന ഒരു സാഹചര്യത്തിലാണ് കേരള സമൂഹമുള്ളത്. ഈ ചിത്രത്തിൽ ശ്രീലക്ഷ്മിയുടെ കഥാപാത്രം അമ്മിണിയച്ചി പറയുന്ന ഒരു ഡയലോഗുണ്ടല്ലോ, ഈ കൊലപാതകത്തിനൊക്കെ ആസൂത്രണം ചെയ്യുന്നവർ അല്ലെങ്കിൽ അതിന് ആഹ്വാനം ചെയ്യുന്നവരൊക്കെ വളരെ സുരക്ഷിതമായി, അവരുടെ മക്കളൊക്കെ വളരെ നല്ല നിലയിൽ കഴിയുമ്പോൾ ഇങ്ങനെ കുറച്ച് പേർ മാത്രം ഇങ്ങനെ കൊല ചെയ്യപ്പെടാനൊക്കെ വിധിക്കപ്പെടുകയാണെന്ന് വളരെ വൈകാരികമായിട്ട് പറയുന്നുണ്ടല്ലോ. അത് ഒരു കേരളത്തിൻ്റെ പശ്ചാത്തലത്തെയാണോ, രാഷ്ട്രീയ പശ്ചാത്തലത്തെയാണോ ഈ സ്റ്റേറ്റ്മെൻറ്റ് അടയാളപ്പെടുത്തുന്നത്? ഇതൊരു പൊതുബോധമാണ്, നമ്മുടെ സമൂഹത്തിലുള്ളൊരു പൊതുബോധം അത് തന്നെയാണ്. നമ്മളൊരിക്കലും കണ്ടിട്ടില്ല ഇത്തരത്തിലുള്ള എന്താണ്, കൊല്ലപ്പെടുന്നവരായാലും കൊല്ലുന്നവരായാലും ഏതെങ്കിലും അറിയപ്പെടുന്ന ഒരു നേതൃത്വത്തിൽ നിൽക്കുന്ന അവരുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരല്ല. ഇതാരൊക്കെയോ നമ്മൾക്കറിയാത്ത ചില വ്യക്തികളാണ്. ഇവരൊക്കെ ഈ ഇൻസിഡൻറ്റുകളിൽ പെട്ട് കഴിയുമ്പോഴാണ് നമ്മൾ അവരെക്കുറിച്ച് അറിയുന്നത്. അതിനുമുമ്പ് ഇവരാരും കേട്ടിട്ടില്ല. ഇവർ പ്രശസ്തരല്ല, ഇവർ നേതാക്കന്മാരല്ല, ഇവർ സാധാരണക്കാരായ പാർട്ടിയെ അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന പ്രസ്ഥാനങ്ങളെ അന്ധമായിട്ട് പിന്തുടരുന്നവരാണ്. അപ്പോൾ അത്തരം ആൾക്കാർക്ക് ആണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾക്ക് ഇരയായി പോകുന്നത്. അത് ഒരു പൊതുബോധത്തിൽ നിന്ന് പറയുന്നൊരു കാര്യമാണ്. അത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്. എപ്പോഴെങ്കിലും ഇത് എവിടെയും ആർക്കും സംഭവിക്കാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെയല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത്, ഇങ്ങനെയല്ല ഒരു സമൂഹത്തിൻ്റെ ജനങ്ങളുടെ നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കാൻ ബാധ്യതപ്പെട്ട രാഷ്ട്രീയ പൊതുപ്രവർത്തകർ ഇങ്ങനെയല്ല അതിനെ നോക്കിക്കാണേണ്ടതെന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകുക എന്നുള്ളതാണ് പ്രധാനം. കേരളം വല്ലാതെ പൊളിറ്റിക്കലാണല്ലോ, കല പ്രത്യേകിച്ച് ഹൈലി പൊളിറ്റിക്കലായി കല പോലും മാറിയിരിക്കുന്ന ഒരു കാലമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഒരു സാഹസമാണോ കാണിച്ചത്? അല്ല, സാഹസമെന്ന് പറയുന്നത് നമ്മൾ ഒരുപക്ഷെ ഈ സിനിമയുടെ ആധാരമായത് ഒരു നാടകമാണ്, കുരുത്തി എന്ന് ഹേമന്ത് കുമാർ തന്നെ ഏതാണ്ട് 5-8 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ ഒരു നാടകം. അന്ന് കേരളത്തിൽ ആകെ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുകയും പ്രദർശിപ്പിക്കപ്പെടുകയും അല്ലെങ്കിൽ അവതരിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ
മലബാർ മേഖലയിൽ ഈ സിനിമ ഈ നാടകം അവതരിപ്പിക്കാൻ ചില തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെടുകയുണ്ടായി, പ്രതിരോധിക്കുകയുണ്ടായി. എന്നാൽ ആരാണോ പ്രതിരോധിച്ചത് അതേ വിഭാഗത്തിലുള്ള ആൾക്കാർ തന്നെ ഇതിനെ അനുകൂലിച്ചുകൊണ്ട് ഇത് കളിക്കണമെന്ന് ആഗ്രഹിക്കുകയും നാടകം അവതരിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് വരികയും പല സ്ഥലങ്ങളിലും ഇവരുടെ ഇത്തരത്തിലുള്ള എതിർപ്പുകളെ മറികടന്നുകൊണ്ട് നാടകം അവതരിപ്പിക്കുകയും ചെയ്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഹേമൻകുമാറിൻ്റെ നാടകത്തോട് പ്രതിഷേധിച്ചവർ അത് സിനിമയാക്കുമ്പോൾ പ്രതിഷേധവുമായി എത്തുമെന്ന് ഭയന്നിരുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, നാടകമെന്ന് പറയുന്നത് ഒരു ചെറിയ പ്രദേശത്ത് ഒരു ചെറിയ ആൾക്കൂട്ടത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു ഒരു കലാരൂപമാണ്. അവിടെ തടസ്സപ്പെടുത്താനും തടയിടുവാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ കൂടുതൽ. സിനിമ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മളിപ്പോൾ സാറ്റലൈറ്റിലൂടെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയെ തടയണമെങ്കിൽ ആ തിയേറ്ററുകളുടെ മുമ്പിൽ വന്ന് തടസ്സം സൃഷ്ടിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ എത്ര കാലം അങ്ങനെ ഒരു പ്രതിരോധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? അങ്ങനെ പ്രതിരോധിക്കുമ്പോൾ ആ പ്രതിരോധിക്കുന്നവരുടെ പൊതുസമൂഹം അവർ ചോദ്യങ്ങൾ ഉയർത്തുക തന്നെ ചെയ്യും. എൻ്റെ സിനിമകളുടെ ഒരു പ്രധാനപ്പെട്ട പ്രേക്ഷക പങ്കാളിത്തം വരുന്നത് സ്ത്രീകളുടെ ഭാഗത്തു നിന്നാണ്. കാരണം അവർക്കറിയാം അവരുടെ വൈകാരികമായ അവരുടെ കുടുംബത്തെ അവരുടെ ബന്ധങ്ങളെയൊക്കെ നമ്മൾ ഇതിൽ ചർച്ച ചെയ്യുന്ന സിനിമകളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതവർക്ക് തിരിച്ചറിയാൻ കഴിയും. അതിൻ്റെ വൈകാരിക മുഹൂർത്തങ്ങളെ അവർക്ക് അതിനോട് അവർക്ക് താതാല്മ്യം പ്രാപിക്കാനും കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പോലെ ഈ സിനിമകൾ കണ്ടിട്ട് അവർ വൈകാരികമായിട്ട് കരയുകയും സന്തോഷിക്കുകയും അല്ലെങ്കിൽ ഇമോഷണലി അതിനോട് അറ്റാച്ച്ഡായിട്ടൊക്കെ ചെയ്യുന്നത്. അതുതന്നെയാണ് എൻ്റെ സിനിമകളുടെ സ്വീകാര്യത എപ്പോഴും ഉറപ്പിച്ചിട്ടുള്ളത്. ഈ സിനിമയിലേക്കും വലിയ രീതിയിൽ കുടുംബങ്ങൾ പ്രേക്ഷകർ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ്. ഈ കിരീടത്തിലും ആകാശദൂതിലുമൊക്കെ ഞങ്ങളിങ്ങനെ കരയിച്ച് ഞങ്ങൾ സ്ത്രീകളെയൊക്കെ ഇങ്ങനെ പിടിച്ചിരുത്തിയ സിബിമലയിൽ എന്താണ് ഇടയ്ക്കൊരു ചെറിയ മൗനം, എന്താണ് ഒരു ഇടവേള വന്നത്? ഇനി വെറുതെ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി ഒരു സിനിമ ചെയ്യേണ്ട ഘട്ടം എന്നെ സംബന്ധിച്ചോളം കഴിഞ്ഞിരിക്കുന്നു. സിനിമ എന്ന് പറയുന്നത് ഇത് ഒരു വർഷം ഞാൻ മൂന്നോ നാലോ സിനിമകൾ ചെയ്യേണ്ട ഒരു ഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും മികച്ചതെന്ന് ചെയ്യണമെന്നും എനിക്ക് തോന്നുന്ന ഞാൻ എന്നിൽ നിന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന അവരാഗ്രഹിക്കുന്ന ഒരു തരത്തിലുള്ള സിനിമകൾ ചെയ്യാൻ മാത്രമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്കാണ്. അപ്പോൾ അത് അതിലേക്കുള്ള ഒരു ഒരു ഒരുക്കങ്ങളായിരുന്നു ഈ സമയം കൊണ്ട്. അല്ലാതെ സിനിമയിൽ നിന്ന് മാറി നിന്ന് അല്ല, സിനിമയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇതല്ല, ഞാൻ ലൈം ഡേറ്റിലേക്ക് വന്നില്ല എന്നുള്ളൂ. അല്ലെ എൻ്റെ സിനിമകൾ എൻ്റെ പേര് സംവിധാനം സിബിമലയിൽ നിന്ന് തിയേറ്ററുകളിൽ കുറച്ച് കാലത്തേക്ക് തെളിഞ്ഞു വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് ആ തെളിച്ചത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. ഒരു കാലത്ത് സിനിമ സംവിധായകൻ്റെ കലയായിരുന്നുവല്ലോ, ഇപ്പോഴത്തെ ഒരു താരകേന്ദ്രീകൃതമായി മാറിയ കാലത്ത് നിന്ന് നോക്കുമ്പോൾ കിരീടവും തനിയാവർത്തനവും ഒക്കെ അത്തരമൊരു ക്ലൈമാക്സിൽ ചിത്രീകരിക്കാൻ ഇന്ന് സാധിക്കുമെന്ന് കരുതുന്നുണ്ടോ? അതിന് ക്ലൈമാക്സൊക്കെ സംഭവിക്കും. അതിന് ഈ പറയുന്ന നമ്മുടെ അഭിനേതാക്കൾ തയ്യാറാകണം, അവർക്ക് ആ കോൺഫിഡൻസ് ഉണ്ടാകണം. അത്തരമൊരു എൻ്റെ അഭിനയത്തിന് ആ വ്യക്തിയുടെ ആ നടൻ്റെ അഭിനയത്തിൻ്റെ ബലത്തിൽ ആ കഥാസന്ദർഭത്തിൻ്റെ ബലത്തിൽ ആ എഴുത്തുകാരൻ്റെ പേനയുടെ ശക്തിയിൽ ആ സംവിധായകനുള്ള വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഇത് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു ബോധ്യമുണ്ടായാൽ അത് സംഭവിക്കും. പക്ഷേ അങ്ങനെയൊക്കെ ഈ നായകൻ തോക്കാനായിട്ട് ഇന്ന് ഫാൻസ് ക്ലബ്ബുകളൊക്കെ സമ്മതിക്കുമോ? അതാണ് നമ്മളുടെ ദുരന്തം. ഈ ഫാൻസ് ഇപ്പം നമ്മൾ കാണും ഫസ്റ്റ് ഡേയൊക്കെ വന്ന് ബഹളം ഉണ്ടാക്കുകയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്നവരൊന്നും യഥാർത്ഥത്തിലുള്ള ആസ്വാദകരല്ല. അവർ വെറുതെ ആഘോഷ കമ്മിറ്റികളാണ്. വന്ന് അവരുടെ താരത്തെ അവരിഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവർ ആരാധിക്കുന്ന, എന്തിനാണ് ഒരു ആരാളെ ആരാധിക്കുന്നത്? നമ്മൾ ആരാധിക്കുന്നത് നമ്മൾ ഒരു ദൈവികമായ ഒരു 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 തലത്തിലാണ് ആരാധനയെ നമ്മളെപ്പോഴും ബന്ധപ്പെടുത്തുന്നത്. മനുഷ്യനെ മനുഷ്യൻ ആരാധിക്കുന്നത് വല്ലാത്തൊരു വൈരുദ്ധ്യമാണ് അല്ലേ. നമ്മൾ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടാം, അയാളുടെ കഴിവുകളെ അയാളുടെ പ്രതിഭയെ ഒക്കെ കണ്ട് നമുക്ക് അയാളെ ഇഷ്ടപ്പെടാം. പക്ഷേ ആരാധിക്കുക എന്ന് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, അത് അപകടമാണ്. അല്ലെങ്കിൽ താരങ്ങൾക്ക് വേണ്ടി വഴക്കിടുന്ന ഒരു സമൂഹത്തെ എന്തിനാണ് സൃഷ്ടിക്കപ്പെടുന്നത്? പാലൊഴിക്കുക, പാലഭിഷേകം നടത്തുക, പൂവെറിയുക, ഇത്തരം അപക്വമായൊരു രീതിയിലേക്ക് നമ്മുടെ ഒരു സിനിമയുടെ ഈ ഈ ആരാധക വൃന്ദങ്ങളൊക്കെ വന്ന് ഈ അപക്വമായൊരു നിലയിലേക്ക് എങ്ങനെ ഇത് വന്നത്? അതൊരു ഒരു 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 കാലഘട്ടം കൊണ്ട് രൂപപ്പെട്ടു വന്ന, ഇവരൊക്കെ അഭിനയിച്ച് ഇവരൊക്കെ വലിയ രീതിയിൽ എന്താണ് സ്വീകാര്യരായി തീരുമ്പോൾ അവരിഷ്ടപ്പെടുന്നവരുടെ ഒരു സമൂഹം കൊണ്ടുവന്ന് പിന്നെ അതൊരു ഫാൻ ക്ലബായിട്ടൊക്കെ ഒരു മാനിപ്പുലേറ്റഡ് ഒരു സംഘമായിട്ട് രൂപപ്പെടുകയാണ്. അതിന് പുറകിൽ ഒരു മാനിപ്പുലേഷനുണ്ട്. ഇത്തരം ആരാധക ബന്ധങ്ങളുടെ ഒരു രൂപീകരണത്തിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട മികച്ച ചില നടന്മാരുടെ മികച്ച പെർഫോമൻസുകളാണ്. അവരിവരുടെ ഇഷ്ടത്തിനുള്ള സിനിമകൾ ചെയ്യാൻ ബാധ്യസ്ഥരായി തീർന്നിട്ട് അവരായിരിക്കത്തില്ല, അവരുടെ ചുറ്റും നിൽക്കുന്നവർ അത്തരത്തിലുള്ള ഒരു 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 പരിതസ്ഥിതിയിലേക്ക് ഇവരെ എത്തിക്കുകയും അങ്ങനത്തെ ഇവരെയൊക്കെ ഇത്തരം ഈ താരം താരാരാധനകളുടെ കൂട്ടങ്ങളെ സംതൃപ്തരാക്കുന്ന സിനിമകൾ ചെയ്യാനുള്ള ഒരു ബാധ്യതയിലേക്ക് ഇവരെ കൊണ്ടെത്തിക്കുകയും അവരതിൽ പെട്ടുപോവുകയും
മികച്ച ഒരുപാട് കഥകളും കഥാപാത്രങ്ങളും നമുക്ക് നഷ്ടപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കാലം തെളിയിക്കുന്ന പോകുന്ന കാര്യങ്ങളാണ്. സ്ഥലം മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒക്കെ കാര്യം എടുത്താൽ തന്നെ ഇവർ ഈ താരപരിവേഷം വന്നതിന് ശേഷം ഇവരുടെ കയ്യിൽ നിന്ന് ശക്തമായ കഥാപാത്രങ്ങൾ ചോർന്നു പോയിട്ടില്ലേ? അവരുടെ ഈ ഫാൻ ഫോളോയിങ്ങിൻ്റെ അല്ലെങ്കിൽ ആരാധക വൃന്ദത്തിൻ്റെ ഡിമാൻഡുകളെ കൂടെ കേറ്റർ ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളിലേക്ക് അവർ അറിയാതെ വന്ന് പെട്ടുപോയി. അതൊരു ട്രാപ്പാണ്, ആ ട്രാപ്പിൽ അവർ പെട്ടുപോകുന്നതാണ്. ഒരു സിനിമ ചെയ്യുമ്പോൾ ആദ്യത്തെ ദിവസം തിയേറ്ററിൽ വന്ന് പൂവെറിയാനും കൈയടിക്കാനും പാലൊഴിക്കാനും പറ്റുന്ന ഒരു ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു കൂട്ടം രൂപപ്പെട്ടു വരികയും അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഇവരെ വെച്ച് സിനിമ എടുക്കാൻ അല്ലെങ്കിൽ ഇവരുടെ പരിസരത്ത് നിൽക്കുന്ന ആൾക്കാർ അത്തരം സിനിമകൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുമ്പോൾ കാമ്പുള്ള കഥയും കഥാപാത്രങ്ങളും ചെയ്യുന്ന അവസ്ഥയിൽ അവർ അത് തിയേറ്ററുകൾ നിരാകരിക്കപ്പെടുമെന്നൊക്കെ ഭയപ്പെടുന്നുണ്ട്. മോഹൻലാൽ തന്മാത്രയും ഭ്രമരമൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹം താരത്തിന് വലിയ താരമായിട്ട് നിൽക്കുമ്പോൾ തന്നെ അത് ചെയ്തു. പക്ഷേ അത് പ്രേക്ഷകർ വല്ലാത്ത രീതിയിൽ സ്വീകരിച്ച രണ്ട് കഥാപാത്രങ്ങൾ, അതിൽ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ഏറ്റവും അടുത്ത കാലത്ത് ചെയ്ത ഏറ്റവും മികച്ച രണ്ട് കഥാപാത്രങ്ങൾ അത് തന്നെയാണ് ഞങ്ങളുടെ. പക്ഷേ ആ ഒന്ന് രണ്ട് കഥാപാത്രങ്ങളിൽ എടുത്ത് പറയാനുള്ളൂ, നമുക്കൊരു കിരീടത്തിൽ സേതുമാധവനെന്നും പിന്നെ അത്രത്തോളം കാണാൻ പറ്റില്ല. അമരത്തിലെ അച്ചൂട്ടി, അതെ, അച്ചൂട്ടിയും സേതുമാധവനും രാജീവ് മേനോനും വാറുണ്ണിയും ഒക്കെ കഴിഞ്ഞാൽ ആ തലമുറയിലുള്ള അവർ ചെയ്യേണ്ടിയിരുന്ന ഒരുപാട് സിനിമകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതിനുള്ള പ്രതികൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് ഇത്തരത്തിലുള്ള മറ്റ് ഘടകങ്ങളാണ്, അവരുടെ മാത്രം കുഴപ്പമില്ല. പക്ഷേ അവർ അതിൻ്റെ ആ ഒരു ട്രാപ്പിൽ അവർ ട്രാപ്പിൽ ബോധപൂർവം പെട്ടു എന്നല്ല, അങ്ങനത്തെ ഒരു ഒരു പരിസരം രൂപപ്പെട്ടു വരികയും അതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും അവർക്ക് അതിൽ നിന്നും പുറത്തു വരാൻ കഴിയാത്ത അല്ലെങ്കിൽ അതിന് പുറത്തു വരാൻ കഴിയുന്ന തീരുമാനം എടുക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ടായി. ഈ നടൻ താരമായി മാറിയപ്പോൾ സംഭവിച്ച വ്യത്യാസങ്ങളല്ലേ ഇതെല്ലാം? അതാണ്, താരം നടൻ നടനായിട്ട് തന്നെ നിന്നാൽ മതി. താരം എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ ഭാഗമാണ്. താര അവർ അത് ചെയ്യാം. ഒരു ആക്ടർക്ക് നിന്നുകൊണ്ട് അത്തരം സിനിമകളും ഡിമാൻഡ് ചെയ്ത് ഒരു ഫെസ്റ്റിവൽ സമയത്തേക്കൊക്കെ വരുന്നൊരു സിനിമകൾക്ക് ഒരുപക്ഷെ അത്തരത്തിൽ അങ്ങനത്തെ ഒരു 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 ഫോർമാറ്റിലുള്ള സിനിമ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം സിനിമ എന്ന് പറയുന്ന ഒരു വ്യവസായം കൂടിയാണ്. ആ വ്യവസായത്തിൻ്റെ പരിസരത്ത് നിൽക്കുന്നവർക്ക് എല്ലാവർക്കും അത് ഗുണം ചെയ്യുക തന്നെയും. അതോടൊപ്പം തന്നെ ഈ വലിയ നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മികച്ച നടന്മാരെന്ന് നമ്മൾ പറയപ്പെടുന്ന ആൾക്കാർ ഉള്ള ഒരു ഒരു ചലച്ചിത്ര മേഖലയിൽ നിന്നും ആ നിലവാരത്തിലുള്ള സിനിമകളും കഥകളും കഥാപാത്രങ്ങളും സംഭവിക്കാതെ ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഈ സിനിമ സംവിധായകൻ്റെ ഒരു കൈയടക്കത്തിനകത്ത് നിന്നൊരു കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ താരങ്ങൾ ക്ലൈമാക്സ് തീരുമാനിക്കുന്നു. താരങ്ങൾ ഇതുപോലെ തന്നെ മറ്റ് പല കാരണങ്ങളല്ല അവരതിൻ്റെ എല്ലാത്തിലും ഇടപെടുന്നൊരു സാഹചര്യം. ഇതൊരു സംവിധായകൻ്റെ കഴിവിനെ പരിമിതി ഉണ്ടാക്കുകയല്ലേ ചെയ്യുക? അത് അത് എല്ലാ സ്ഥലങ്ങളിലും അത് സംഭവിക്കുന്നില്ല. അത്തരം സ്വാധീനങ്ങൾക്ക് നിന്നു കൊടുക്കാൻ തയ്യാറാകുന്നിടത്ത് സംഭവിക്കും. അതിനോട് പ്രതിരോധിച്ച് നിന്നുകൊണ്ട് തൻ്റെ നിലപാടുകൾ ഉറച്ച ബോധ്യം ഒത്തോടെ നിന്നുകൊണ്ട് അത് ചെയ്യാൻ തയ്യാറാകുന്നിടത്ത് അങ്ങനത്തെ ഇടപെടലുകൾ ഉണ്ടാകത്തില്ല. ചിലപ്പോൾ അങ്ങനെ ഇടപെടൽ ഉണ്ടാകാതിരിക്കുകയും അവർ ഒഴിവാക്കപ്പെടുകയും ചെയ്തേക്കാം. അത്തരം ഭയങ്ങൾ കൊണ്ടാണ് ഇതിനൊക്കെ നിന്നു കൊടുക്കേണ്ടി വരുന്നത്. ഇപ്പോൾ താരത്തെ മാത്രമല്ലല്ലോ, താരത്തിന് ചുറ്റുമുള്ള കുറേ പേരെ കൂടി കഥ ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യത ഇപ്പോൾ സിനിമാ മേഖലയിൽ ഉണ്ടായി വന്നിട്ടുണ്ടല്ലോ. അത് നല്ല പ്രവണതയാണോ? അത് ഒരിക്കലും അല്ലല്ലോ. ഇതൊരു ഞാനൊരു കഥാപാത്രം അഭിനയിക്കണോ അവതരിപ്പിക്കണോ എനിക്കത് പറ്റുമോ എന്ന് തീരുമാനിക്കേണ്ടത് ആ വ്യക്തിയാണ്, അഭിനേതാവാണ്. ഈ കഥാപാത്രം എനിക്ക് ചെയ്യാൻ പറ്റുമോ, ഞാൻ ചെയ്താൽ നന്നാകുമോ, ഈ കഥ എനിക്ക് ഈ കഥയുടെ ഭാഗമാകാൻ എനിക്കിഷ്ടമുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് അയാളല്ലേ, അഭിനയിക്കുന്ന ആളല്ലേ. ആ തീരുമാനങ്ങൾ മറ്റുള്ള ആൾക്കാരുടെ കയ്യിലേക്ക് പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രേക്ഷകർ നിരാകരിക്കുന്ന സിനിമകൾ സംഭവിക്കുന്നത്. ഒരു കാലത്തെ വളരെ സിനിമയിലെ ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടമായിരുന്നല്ലോ സിബിമലയിൽ ലോഹിതദാസ് കൂട്ടുകെട്ട്. ലോഹിതദാസ് ഇല്ലാത്തൊരു മലയാള സിനിമയെ സാർ എങ്ങനെയാണ് ഓർക്കുക? ലോഹിതദാസിൻ്റെ നഷ്ടം മലയാള സിനിമയ്ക്ക് പൊതുവേ വലിയ നഷ്ടമായി സംഭവിച്ചത്. കാരണം ഒരുപാട് നല്ല സിനിമകൾ അദ്ദേഹത്തിൻ്റെ പേനയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ നിന്നൊക്കെ നമുക്ക് ഉണ്ടാകേണ്ടതായിരുന്നു. വ്യക്തിപരമായിട്ട് എൻ്റെ നഷ്ടമാണ്, എന്നെ സംബന്ധിച്ചോളം കുറേ കൂടി എന്നെ ബാധിച്ചത് എന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ തിരക്കഥയുടെ ബലത്തിലാണ് ഞാനെന്ന സംവിധായകൻ ഒരുപക്ഷെ ഇന്നും എന്താണ് അതിൻ്റെ എൻ്റെ ബലമായിട്ട് ഇന്നും നിലനിൽക്കുന്ന അതിന് കാരണക്കാരൻ ലോഹിതദാസ് നിന്ന് എഴുത്തുകാരുടെ പിൻബലം കൂടിയാണ്. ഇപ്പം സിനിമയുടെ സംഗീതങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണല്ലോ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പം റീൽസ് അല്ലെങ്കിൽ ചെറിയ ഷോർട്ട് വീഡിയോസ് ഇതൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒരു സാധ്യത കുറച്ചുകൂടി സിനിമയുടെ സാധ്യത അത് അപഹരിച്ചു കൊണ്ടുപോകുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം നമ്മൾ മുൻകാലങ്ങളിൽ ഇപ്പം ടെലിവിഷൻ വന്ന കാലഘട്ടത്തിൽ
പൊതുവെ അയ്യോ ടെലിവിഷൻ വന്നാൽ ഇനി തിയേറ്ററിൽ ആൾ കയറുകയില്ല, ആൾക്കാർ വീട്ടിലിരുന്ന് ടി വി കാണും, വീട്ടിലിരുന്ന് സിനിമ കാണും, അല്ലെങ്കിൽ സീരിയൽ കാണും എന്നൊക്കെ പറയുന്ന ഒരു ആശങ്കയും സംസാരവും ഒക്കെ ആ ഘട്ടത്തിലുണ്ടായി. പക്ഷേ അപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ പൊതുവേ നമ്മളെ പോലെ പലരും പറഞ്ഞുകൊണ്ടിരുന്നത്, ഹോളിവുഡിലൊക്കെ ഇതിന് മുൻപേ ടെലിവിഷൻ വന്നു, വ്യാപകമായി ഒരുപാട് ചാനലുകൾ വന്നു, പക്ഷേ അവിടെയൊന്നും സിനിമയെ ബാധിച്ചിട്ടേ ഇല്ല. അത് ടെലിവിഷൻ ടെലിവിഷൻ്റെ വഴിക്ക് ആ രീതിയിൽ അങ്ങ് പോവും. സിനിമ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എന്താണ് ആസ്വാദനത്തിനും ഒരു കുറവ് സംഭവിച്ചില്ല. അത് തിയേറ്ററുകളിൽ പോയി കാണേണ്ടെന്ന് ആസ്വദിക്കേണ്ട ഒരു കലാരൂപമായിട്ട് ഇന്നും നാളെയും നിൽക്കും. ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ വന്നാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും പുതിയ സാങ്കേതിക എന്താണ് സാഹചര്യങ്ങൾ ഉണ്ടായാലും സിനിമ ആത്യന്തികമായിട്ടും തിയേറ്ററുകളിൽ തന്നെ ആസ്വദിക്കപ്പെടാൻ ആയിട്ട് നിർമ്മിക്കപ്പെടുന്നതാണ്. അങ്ങനെ തന്നെ ആയിരിക്കണം. തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് തന്നെയാണ് അന്തിമമായ ഒരു സിനിമയുടെ ആസ്വാദനം. അതുപോലെ തന്നെ ഇപ്പോൾ സാർ ഉൾപ്പെടെയുള്ള പഴയ സംവിധായകർ, മുതിർന്ന സംവിധായകർ ഇന്നലെ വന്ന ഏറ്റവും പുതുതായിട്ടുള്ളവരോടുകൂടിയാണ് അവരോടുകൂടി മത്സരിക്കേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുന്നത്? ഇല്ല, നമ്മൾ സിനിമകൾ കാണുന്നുണ്ട്, ഇവരെല്ലാം പുതിയ ആൾക്കാരൊക്കെ ചെയ്യുന്ന സിനിമകൾ കാണുന്നുണ്ട്. വലിയ ബ്രില്യൻ്റ് ആയിട്ടുള്ള സിനിമകൾ പുതിയ ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ അതൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അത് അവരുടെ കഥ പറയുന്ന രീതികൾ, അവരുടെ സിനിമയോടുള്ള സമീപനമൊക്കെ നമ്മൾ വളരെ ശ്രദ്ധയോടെ കാണുന്നുള്ള ആകർഷിക്കും. ഈ പുതിയ ആൾക്കാരോട് മത്സരിക്കേണ്ടി വരുന്നത് ഇതിനൊരു മത്സരത്തിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ നമ്മുടെ തട്ടകത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ബോധ്യമുള്ള സിനിമകൾ ചെയ്താൽ മാത്രം മതി. അത് പക്ഷേ കഥ പറിച്ചിരുന്ന രീതികളിലൊക്കെ ഇപ്പോൾ ആൾക്കാരുടെ, പ്രത്യേകിച്ച് ഈ പുതിയ തലമുറയിലെ കുട്ടികളൊക്കെ, അവർ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. ലോകത്തുണ്ടാകുന്ന എല്ലാ പുതിയ സിനിമകളും അവർ അപ്ഡേറ്റഡാണ്. അപ്പോൾ അത്തരം കാഴ്ചകളുടെ പരിസരത്ത് നിന്നുകൊണ്ട് അവർ നമ്മളെയും വിലയിരുത്തുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഈ ഫിലിംസിൽ എനിക്ക് അറിയാനുള്ളൊരു കൗതുകമുണ്ട്, അത് നമ്മുടെ ഇപ്പം മമ്മൂട്ടി ആയാലും മോഹൻലാൽ ആയാലും അങ്ങനെ താരപരിവേഷം കിട്ടി നിൽക്കുന്നവർ, ഇപ്പോൾ പൃഥ്വിരാജ് ആരിലേക്ക് വരുന്നു, അങ്ങനെയുള്ളവരൊക്കെ ഇപ്പോൾ ഓരോ പഴയ പോലെ ആ സംവിധായകരോട് ബന്ധം കീപ്പ് ചെയ്യുന്നുണ്ടോ, സിനിമ വരുമ്പോൾ വിളിക്കാറോ അങ്ങനെ? എനിക്ക് തോന്നുന്നത് മമ്മൂട്ടി എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റഡാണ്. കാരണം മമ്മൂട്ടി ടെക്നോളജിയുടെ കാര്യത്തിലൊക്കെ എപ്പോഴും അപ്ഡേ, ഏറ്റവും പുതിയ മൊബൈൽ ഫോണുകൾ, ഏറ്റവും പുതിയ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിനെ കുറിച്ചൊക്കെ ഇപ്പം കാലങ്ങളായിട്ട് മമ്മൂട്ടി ഏറ്റവും പുതിയതായിട്ട് വന്നാൽ അത് ആദ്യം എത്തുന്നത് മമ്മൂട്ടിയുടെ കയ്യിലായിരിക്കും. അത് അദ്ദേഹത്തിൻ്റെ പ്രത്യേക ഒരു താല്പര്യമാണ്. സിനിമയുടെ കാര്യത്തിലും അത്തരത്തിലാണ്. നമുക്ക് സമീപകാലത്ത് കണ്ടത് ഇപ്പം മമ്മൂട്ടി ലിജോ ജോസ് പുല്ലിശ്ശേരിയുടെ പടത്തിൽ അഭിനയിക്കുന്നു, നിർമ്മിക്കുന്നു, അല്ലെങ്കിൽ പുഴു പോലുള്ളൊരു പുതിയ സംവിധായകരുടെ ചിത്രത്തിൽ അഭിനയിക്കുന്നു, ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. ഇപ്പോൾ വരാൻ പോണ പല സിനിമകളും ആ രീതിയിൽ മമ്മൂട്ടി പുതിയ ആൾക്കാരെ വെച്ചിട്ട്, അല്ലെങ്കിൽ പുതിയ തലമുറയിലെ ആൾക്കാരെ വെച്ചിട്ട് ചെയ്യാൻ തയ്യാറായി വരുമ്പോൾ മമ്മൂട്ടി ഇപ്പോഴും സ്വയം നവീകരിക്കാനായിട്ട് തയ്യാറായി നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം. എപ്പോഴും അടുത്ത ദിവസം അദ്ദേഹം എവിടെ പറഞ്ഞു, ഞാൻ എന്നെ തന്നെ തേച്ച് മിനുക്കിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ആ തേച്ച് മിനുക്കാനുള്ള ഒരു ചിന്ത ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് ഒരു ആക്ടറെ നവീകരിക്കുന്നത്. എന്നെ ഇനിയും ഞാൻ പോളിഷ് ചെയ്യാനുണ്ട്. കാരണം മമ്മൂട്ടിയെ സംബന്ധിച്ചുള്ള ഇനിയും തേച്ച് മിനുക്കലിൻ്റെ ആവശ്യമില്ല. കാരണം കഴിഞ്ഞ 40 വർഷമായിട്ട് ഇവിടെ അങ്ങനെ തേച്ച് മിനുക്കി മെഴുകി തിളങ്ങി നിൽക്കുന്ന ഒരാൾ ഇനിയും തിളക്കമുണ്ടാകണം, ഇനിയും എനിക്ക് കൂടുതൽ ചെയ്യാനുണ്ട് എന്നുള്ളൊരു ബോധ്യമുണ്ടല്ലോ, അത് നഷ്ടപ്പെടാത്തോളം കാലം മമ്മൂട്ടി ഇനിയും നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കും. മോഹൻലാലിൻ്റെ ഒക്കെ ഭാഗത്ത് നിന്ന് അങ്ങനത്തെ ഒരു നവീകരണം ശ്രദ്ധിക്കാറുണ്ടോ, സ്വയം നവീകരണം? മോഹൻലാൽ എത്രത്തോളം അങ്ങനെ കാര്യങ്ങളെ ശ്രദ്ധിക്കണം? മോഹൻലാൽ പൊതുവേ എല്ലാ കാര്യങ്ങളോടും ഒരു ന്യൂട്രൽ സ്വഭാവമാണ് പ്രകടിപ്പിക്കാറുള്ളത്. അതുകൊണ്ടല്ല അങ്ങനെ ഒരു ഇങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനെ അതീവികമായിട്ട് നമുക്ക് മനസ്സിലാകത്തില്ല അദ്ദേഹം എങ്ങനെയാണ് ഒരു കാര്യത്തെ കാണുകയും സമീപിക്കുകയും ചെയ്യുന്നുള്ളത്. കാരണം അദ്ദേഹം അങ്ങനെ ഒരു ഇങ്ങനത്തെ കാര്യങ്ങൾ അത്ര അപ്ഡേറ്റഡ് ആയിട്ടാണോ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മുമ്പിലെത്തുന്ന കാര്യം സിനിമകളെ അദ്ദേഹം അങ്ങ് ചെയ്യുന്നു എന്നുള്ള, അല്ലെ എനിക്ക് ഇങ്ങനൊരു കാര്യം ചെയ്യണം, ഇങ്ങനൊരു ക്യാരക്ടർ ചെയ്യണം, എനിക്ക് ഇങ്ങനൊരു ഒരു തലമുറയിൽപ്പെട്ട പുതിയ തലമുറയിൽപ്പെട്ട ഒരു സംവിധായകൻ്റെ കൂടെ എനിക്കൊരു വ്യത്യസ്തമായ ക്യാരക്ടർ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു 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 ഫയർ ലാലിന് പണ്ടുമില്ല ഇപ്പോഴുമില്ല. അപ്പം മമ്മൂട്ടി സ്വയം അത് വിലയിരുത്തി ചൂസ് ചെയ്യുന്നത് കൊണ്ടും മോഹൻലാൽ അങ്ങനെ ചെയ്യാത്തത് കൊണ്ടുമാണോ ആ വ്യത്യാസം? ആ മമ്മൂട്ടി പണ്ട് തൊട്ട് അങ്ങനെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, എൻ്റെ അടുത്ത് പണ്ട് മമ്മൂട്ടി രണ്ട് എഴുത്തുകാർ ഇങ്ങോട്ട് പറഞ്ഞു വിടുക, അന്ന് ഞാൻ മമ്മൂട്ടിയുമായിട്ടൊരു സിനിമ ചെയ്യാനുള്ള ധാരണയൊന്നും ആയിട്ടേ ഇല്ല, ഞാൻ മമ്മൂട്ടിയെ സമീപിച്ചിട്ടും ഇല്ല. മമ്മൂട്ടി ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറയുന്ന രണ്ട് ചെറുപ്പക്കാരൊരു കഥയും കൊണ്ട് വന്നിട്ടുണ്ട്, താനതൊന്ന് കേട്ടു നോക്ക്, ആ ക്യാരക്ടർ എനിക്ക് ചെയ്യണമെന്നുണ്ട്.
മമ്മൂട്ടി ആകർഷിച്ചത് ആ കഥയല്ല, ആ ക്യാരക്ടറാണ്. ഇവരെൻ്റെ അടുത്ത് വരുന്നു, ഈ കഥ എൻ്റെ അടുത്ത് പറയുന്നു, ആ കഥ എനിക്ക് അത്ര തൃപ്തകരമായി തോന്നിയില്ല. തോന്നാത്തതിൻ്റെ കാരണം അതിൻ്റെ ഒരു ലോജിക്കില്ലായ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലോജിക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഞാൻ കുറച്ച് ദിവസം ഇരുന്ന് അവരിട്ടിരുന്ന് നടത്തിയിട്ട് സംഭവിക്കുന്നില്ല. അപ്പോൾ മമ്മൂട്ടി ഇടയ്ക്ക് ചോദിച്ചു, എന്തായാലും അവരുടെ കഥ എന്തായി, ഞാൻ പിന്നെ നോക്കുന്നത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ഒരു ഘട്ടം കണ്ടപ്പോൾ എനിക്കത് വർക്കൗട്ടോ അതിനകത്ത് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ പിന്നെ ലോഹിദാസിലേക്ക് എത്തുന്നത്. ആ ലോഹിദാസ് മമ്മൂട്ടി ആഗ്രഹിച്ച തലത്തിലുള്ള ഒരു കഥാപാത്രം, അവർ കൊണ്ടുവന്ന കഥാപാത്രം, പക്ഷേ അതിനോട് സമാന സ്വഭാവമുള്ളൊരു കഥാപാത്രത്തെ വെച്ചിട്ട് ഒരു പുതിയ കഥ ഉണ്ടാക്കിയതാണ് തനിയാവർത്തനം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അന്ന് 87 മമ്മൂട്ടി അത്തരം ആഗ്രഹങ്ങളുമായിട്ട് നമ്മളെ സമീപിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ സമീപനം ഉണ്ടാകുമ്പോൾ നമ്മൾക്കും ഊർജ്ജം കിട്ടുകയും അങ്ങനെ അതിനോടൊപ്പം നിന്ന് നമുക്കത് ചെയ്യണമെന്ന് തോന്നുകയും ചെയ്യും. ഏതായാലും കണ്ണൂരിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ നിന്ന് പറയുന്ന പുതിയ ചിത്രം കൊത്ത് വൻ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.